പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ. അതായത് പരിശുദ്ധയമ്മ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സമർപ്പണത്തിൻ്റെ സ്ത്രീയാണ്. ജീവിതം മുഴുവനായി ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ച സ്ത്രീയാണ്. നമുക്ക് കാണാം ലോകത്തിൽ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മളിപ്പം ഇലക്ഷനൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. നമുക്കറിയാം ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണെങ്കിൽ അവനൊരു അധികാരം കിട്ടും, അതിലൂടെ മന്ത്രിയാകും, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അവന് വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്, ഇന്ന ജോലി മേഖലയിലേക്ക് ഞാൻ പോകും. വിവാഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം, അതിനും ഒരു ലക്ഷ്യമുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക, വിശുദ്ധിയും സ്നേഹത്തിലും ഒരു കുടുംബത്തെ കെട്ടിപ്പടുത്തുക. പക്ഷേ ഇതൊന്നുമല്ല, ദൈവം പ്രത്യേകം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിളിക്ക് എന്താണ് അതിൻ്റെ പിന്നീട് പിന്നെ സംഭവിക്കാൻ പോകുന്ന ഒരിക്കലും നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. ഹല്ലേലൂയ അല്ലല്ലേ. അതായത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തപ്പോഴെല്ലാം പതറിയ ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ദൈവപിതാവ് തന്റെ പുത്രന് ഭൂമിയിൽ ജന്മം കൊടുക്കാൻ വേണ്ടി ഭൂമിയിലുടനീളം ഒരു വാടക ഗർഭപാത്രം അന്വേഷിച്ച് നടന്നപ്പോൾ പരിശുദ്ധിയുടെ വിളനിലവും കൃപാവരങ്ങളുടെ നിറകുടവുമായിരുന്ന കുഞ്ഞു മേരിയിലേക്കാണ് കണ്ണുകളുടക്കുന്നിരുന്നത്. കാരണം അവൾ ദേവാലയത്തിൽ ദൈവത്തോട് ചേർന്ന് വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച കൊച്ചു കന്യകയായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞു തന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഗബ്രിയേൽ ദൂതൻ ദൈവകന്യകയുടെ മുമ്പിൽ വന്ന് പറഞ്ഞപ്പോൾ അവൾ പൂർണ്ണമായി സമ്മതമുള്ള. നമുക്ക് കാണാം പുറപ്പാടിന്റെ പുസ്തകം 3-4 അധ്യായങ്ങളിൽ മോശയെ വിളിക്കുന്നുണ്ട് ദൈവം. മോശ പറയുന്നു എനിക്കാവില്ലത്. വീണ്ടും പറയുന്നുണ്ട്. യേശയ്യ പ്രവാചകന്റെ പുസ്തകം 6:5 തിരുവചനം യേശയ്യ വിളിക്കുന്നു. യേശയ്യ പറഞ്ഞു, കർത്താവെ എന്നെ കൊണ്ടാവില്ല, ഞാൻ അശുദ്ധനാണ്. ജർമ്മയ പ്രവാചകന്റെ പുസ്തകം നമ്മൾ കാണുന്നുണ്ട്, ജർമ്മയെ വിളിക്കുന്നു. 1:6 വിളിക്കുന്നുണ്ട്, ജർമ്മയെ പറഞ്ഞു ഞാൻ കേവലം ബാലനാണ്. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിൽ 1:18 നമ്മൾ കാണുന്നുണ്ട്, സക്കറിയയുടെ അടുത്ത് വന്ന് ദൈവദൂതൻ പറഞ്ഞപ്പോൾ അവിശ്വസിച്ചു ഞാൻ വൃദ്ധനാണെന്ന് പറയുന്നൊരവസ്ഥ. ഇത്തരം ചരിത്രങ്ങൾ വായിച്ച് ഹൃദയസ്ഥമാക്കിയ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ദൈവത്തിന്റെ ദൂതൻ വന്നു നിന്ന് പറഞ്ഞപ്പോൾ അവിശ്വസിക്കാൻ 1000-ലേറെ കാരണങ്ങൾ ഉണ്ടായിരിട്ടും പരിശുദ്ധ അമ്മ ദൈവം കൊടുത്ത ദൈവം അയച്ച ദൂതന്റെ മുമ്പിൽ സമ്മതം മൂളി. ഇതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിത സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ അടയാളം. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. കാരണം അവിശ്വസിക്കാൻ ഒത്തിരിയേറെ കാരണങ്ങൾ പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കാരണം അവിശ്വസിക്കാൻ അനേകം കാരണങ്ങൾ ഉണ്ടായിട്ടും ദൈവഹിതത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങിയവളാണ് പരിശുദ്ധ അമ്മ. ലൂക്കായുടെ സുവിശേഷം മുതൽ നമുക്ക് കാണാം, ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങി അന്ന് മുതൽ സഹനത്തിന്റെ വഴികളിലൂടെയാണ് പരിശുദ്ധ അമ്മ കടന്നുപോയിട്ടുള്ളത്. ലൂക്കായ 2:34 പരിശോധനത്തിന് വേണ്ടി ശിശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദീർഘദർശി കരങ്ങളിലെടുത്ത് ഈ കുഞ്ഞിനെ വിളിച്ച് പറയുകയാണ്, ഇവൻ പലരുടെ വീഴ്ചയ്ക്ക് കാരണമാകും, ഉയർച്ചയ്ക്ക് കാരണമാകും, ഇവൻ്റെ ഒരു വിവാദ വിഷയമായിരിക്കും, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. ഒന്ന് ചിന്തിച്ചേ, ദൈവകുമാരനെ ജന്മം നൽകാൻ ഒരുങ്ങിയ പരിശുദ്ധ അമ്മ ദേവാലയത്തിൽ തന്റെ കുഞ്ഞിനെ സമർപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ ദീർഘദർശി പറഞ്ഞു വെക്കുകയാണ്, ഇവൻ പലരുടെയും വീഴ്ചയ്ക്ക് കാരണമാകും, ഇവൻ വിവാദമായ ഒരടയാളമായിരിക്കും, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറിയും. നിങ്ങളൊന്ന് ചിന്തിച്ചേ, നമ്മളൊരു കുഞ്ഞിനെ മാമോദിസയ്ക്ക് കൊണ്ടുപോകുമ്പം പള്ളിയിലെ വികാരിയച്ഛൻ പറയാം, ഇവൻ ഭയങ്കര വിവാദ വിഷയമായിരിക്കും, ഇവൻ ഭയങ്കര പ്രശ്നക്കാരനായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെങ്ങനെ എടുക്കും? ഹല്ലേലൂയ. ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ? ഇതാണ് ദൈവഹിതത്തിന് സമ്മതം മൂളികൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കൊരു അറിയാമായിരുന്നു, ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിന് ഇതിൻ്റെ പിന്നിലൊരു പദ്ധതിയുണ്ട്. ഏത് സഹനത്തിൻ്റെ കനൽ നിറഞ്ഞ വഴികളിലൂടെ നടന്നു പോകേണ്ടി വന്നാലും ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി നിറവേറ്റണമെന്ന ഉറച്ച ബോധ്യവും ഉറച്ച വിശ്വാസവും പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പീഡാനുഭവികളിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് ചമ്മട്ടിയടിയേറ്റപ്പം പുത്രനെ നിസ്സഹായനായി നോക്കി നിൽക്കാനാണ് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചത്. കുരിശു ചുമന്നുകൊണ്ട് പോയപ്പോൾ ദുഃഖത്തോടെ ഈശോ കുരിശു ചുമന്നുകൊണ്ട് പോന്ന് നോക്കി നിന്നു. കുരിശുമായി വീണപ്പോൾ നെഞ്ചു തകർന്ന് പരിശുദ്ധ അമ്മയുടെ, നമുക്കറിയാം നമ്മുടെ വീട്ടിലൊരു കൊച്ചു കുഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഒരമ്മയുടെ ഹൃദയം എത്രത്തോളം പിടയുമെന്ന്. അതുപോലെ തന്നെ കുരിശിൽ കിടന്ന് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ചുവട്ടിൽ നിന്ന് വേദനയോടെ നോക്കി നിന്ന് അവൾ ഒരിറ്റു വെള്ളം സ്വന്തം ഉദരത്തിൽ രൂപം കൊടുത്ത കുഞ്ഞ് കുരിശിൽ കിടന്ന് പിടയുന്ന നിമിഷങ്ങളിൽ ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞ നിമിഷങ്ങളിൽ ഒരിറ്റു വെള്ളം അവന്റെ ചുണ്ടോടടുപ്പിക്കാൻ പറ്റാതെ നിസ്സഹായായി കുരിശിന്റെ കീഴിൽ നിന്നവളാണ് പരിശുദ്ധ അമ്മ.